എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കരിങ്കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ തുടക്കം ഓർമ്മിപ്പിക്കുന്ന, ഉന്നത ചിന്ത പുലർത്തുന്ന ഈ ഉദ്ധരണി, ദ്വന്ദാക്ഷരം കൊണ്ട് അദ്വിതീയനായി മാറിയ വി ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ്. തികഞ്ഞ തത്വജ്ഞാനി, കേരളമാകെ നിറഞ്ഞു നിന്ന വിപ്ലവകാരി, സ്വസമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരായി മാത്രമല്ല, മനുഷ്യ പുരോഗതിയെ മുരടിപ്പിക്കുന്ന സകലവിധ അനീതിക്കെതിരെയും തൂലിക പടവാളാക്കിയ മനുഷ്യസ്നേഹി. ഇങ്ങനെ വിശേഷണങ്ങൾ ഏറെ കൊടുക്കാവുന്ന വീട്ടിയുടെ പൂർണ്ണ നാമധേയം വെള്ളിത്തിരുത്തി താഴത്തുമനക്കൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാകുന്നു. 1896 മാർച്ച് 26 മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ മേഴത്തൂർ ഗ്രാമത്തിൽ തുപ്പൻ ഭട്ടതിരിപ്പാടിൻ്റെയും അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ ദേശത്ത് കൈപ്പള്ളി ഭവനത്തിലെ ശ്രീദേവി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു. 1982 ഫെബ്രുവരി 12 ഈ ലോകത്തോട് അദ്ദേഹം യാത്ര പറയും മുമ്പേ കൈരളിക്ക് നൽകിയിട്ട് പോയ സംഭാവനകൾ അനേകമാണ്. വീട്ടിൽ ജനിച്ചു വളർന്നപ്പോഴുള്ള സാമൂഹിക സാമുദായിക പശ്ചാത്തലം മനസ്സിലാക്കിയാലേ വീട്ടിയുടെ മഹത്വം അറിയാൻ കഴിയൂ. BC 3 നൂറ്റാണ്ടിലാണ് ആര്യാധിനിവേശം നടക്കുന്നതെന്ന് പ്രബലമതം. തുടർന്ന് കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ അവർക്കധികം നാൾ വേണ്ടി വന്നില്ല. കേരള ബ്രാഹ്മണരായ നമ്പൂതിരിമാർ അവരുടെ വേദപരിജ്ഞാനത്താലും ആയുർവേദ വിദ്യയിലുള്ള മികവുകൊണ്ടും അന്നത്തെ രാജാക്കന്മാരെ കയ്യിലെടുക്കുകയും പിന്നീട് നമ്പൂതിരിമാർ കേരളം കീഴടക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല. ഒരു കയ്യിൽ ആത്മീയതയുടെ ഊന്നുവടിയും മറുകയിൽ അധികാര ദണ്ഡും പേറി വന്ന നമ്പൂതിരിമാർ രാജവംശങ്ങളെ തന്നെ വാഴിക്കുവാൻ കെൽപ്പുള്ള ശക്തികളായി മാറി. ആത്മീയതയുടെ വളർച്ചയ്ക്ക് ആചാരങ്ങളെ അവർ കടുപ്പിച്ചു. അതിൽ പലതും പിന്നീട് ദുരാചാരങ്ങളായി മാറി എന്നത് ചരിത്ര സത്യം. ഈ ആചാരങ്ങളുടെ അഥവാ ദുരാചാരങ്ങളുടെ മുറുക്കിപ്പിടുത്തത്തിൽ ജീവിത നൈരന്തര്യത്തിനുള്ള ആലിംഗനം അവർ പലപ്പോഴും മറന്നുപോയി. സമുദായത്തിലെ മൂത്ത ആണിന് മാത്രമേ അംഗീകൃത വിവാഹം അനുവദിച്ചിരുന്നുള്ളൂ. മറ്റുള്ളവർ അപ്പൻ നമ്പൂതിരിമാരായി തീർന്നു. അവർ നായർ വീടുകളിലും മറ്റുമായി ഒരു ഗാന്ധർവ രീതിയിലുള്ള സംബന്ധം സ്വീകരിക്കുകയാണ് ചെയ്തു പോകുന്നത്. ഇതിൻ്റെ പരിണത ഫലം എന്തായിരുന്നുവെന്ന് വെച്ചാൽ, നമ്പൂതിരി സ്ത്രീകളിൽ മൂന്നിലൊന്ന് പെൺകുട്ടികളും അവിവാഹിതരായി തുടർന്ന് ജീവിതം ജീവിച്ചു തീർത്തു എന്നതാണ്. ഈ ഭൂമികയിലാണ് വീട്ടിൽ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ സ്വസമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ആദ്യമായി തൂലിക ചലിപ്പിച്ചു. കുഞ്ചൻ നമ്പ്യാർ കവിത ചൂട്ടുകെട്ടുകൊണ്ട് ദുരാചാരങ്ങൾക്കെതിരെ കുത്തിയപ്പോൾ വീട്ടിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിനെ നേരിട്ടു. വീട്ടിയുടെ ബാല്യം അത്ര ശോഭനമായിരുന്നില്ല. വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചില്ല. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം വൈദികനായി തീരാൻ ശ്രമിച്ചു. വേദാധ്യയനം കഴിഞ്ഞ് ശാന്തിക്കാരനായാണ് ജീവിതം ആരംഭിച്ചത്. ഷൊർണൂർ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരിക്കെ ഒരു തെയ്യ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മാറ്റം വരുത്തി. പെൺകുട്ടി പാഠപുസ്തകത്തിലെ ഒരു സംശയം തീർക്കാനാണ് വീട്ടിക്ക് മുമ്പിലെത്തിയത്. പക്ഷേ പുസ്തകം വായിക്കാൻ പോലുമാകാതെ വീട്ടി വിഷമിച്ചു. തനിക്ക് അക്ഷരമറിയില്ലെന്ന യാഥാർത്ഥ്യം ഒരു ഞെട്ടലോടെ വീട്ടി മനസ്സിലാക്കി. തുടർന്ന് ആ കുട്ടിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് പഠനം ആരംഭിച്ചു. ഒരിക്കൽ ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന പത്രത്താളിലെ മാൻമാർക്ക് കൂട എന്ന പരസ്യവാചകം പൂർണ്ണമായും വായിക്കാൻ കഴിഞ്ഞപ്പോഴുണ്ടായ ആഹ്ലാദം കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം മുഴുമിപ്പിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് കുറച്ചുനാൾ പ്രവർത്തിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവ മനുഷ്യന് എന്ന ആപ്തവാക്യം മുഴക്കിയ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന കണ്ണാടി പ്രതിഷ്ഠ നടത്തി സമൂഹ മനോദർപ്പണത്തിൽ മുഖച്ഛായ പ്രതിഫലിപ്പിച്ച വിനീത ഹൃദയനായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പാത പിന്തുടരുവാൻ വീട്ടിയും ശ്രമിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ സ്ത്രീക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അവർ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകങ്ങളായി കഴിയേണ്ടവരല്ലെന്നുമുള്ള ബോധ്യം വീട്ടിക്കുണ്ടായതിൻ്റെ പ്രതിഫലനമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. നാടകാവതരണവുമായി ബന്ധപ്പെട്ട് വീട്ടിക്ക് നേരെ വധശ്രമം പോലും നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഈട്ടിമരത്തിൻ്റെ കരുത്തുള്ള വീട്ടിയെ അതൊന്നും ബാധിച്ചില്ല. നാടകം കണ്ട് സ്ത്രീകൾ സധൈര്യം അകത്തളത്തു നിന്നും പുറം ലോകത്തേക്ക് വരുവാൻ ഉത്സുകരായി. വിധവാ വിവാഹം, മിശ്രഭോജനം, മിശ്രവിവാഹം തുടങ്ങിയവയ്ക്ക് അനുകൂലമായും ഐത്തത്തിനെതിരായും കർക്കശ നിലപാടെടുക്കുകയും
ദരിദ്രരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി യാചനായാത്ര നടത്തുകയും ചെയ്തു. ഉണ്ണി നമ്പൂതിരി സംഘടനയിലും യോഗക്ഷേമ സഭയിലും സജീവ പ്രവർത്തകനായിരുന്നു. പാശുപതം, ഉദ്ബുദ്ധ കേരളം, വിദ്യാർത്ഥി തുടങ്ങിയ ആനുകാലികങ്ങളിലെ പത്രാധിപരായി പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലഘുലേഖ എഴുതിയതിന് അന്നത്തെ കൊച്ചു രാജാവ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് ജയിലിലാക്കി. എന്നാൽ ഭയപ്പാടില്ലാതെ വീട്ടിൽ തൻ്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. വിശക്കാത്ത ദൈവത്തെയും വിശക്കുന്ന മനുഷ്യനെയും അക്ഷരങ്ങളിലൂടെ വരച്ചു കാട്ടിയപ്പോൾ പ്രമാണിമാരുടെ നെറ്റി ചുളിഞ്ഞെങ്കിലും സാമാന്യ ജനങ്ങളത് ഹൃദയത്തിൽ സ്വീകരിച്ചു. സത്യമെന്നത് മനുഷ്യൻ മാത്രമാണെന്ന വലിയ സത്യം ജനപക്ഷ വായനയിൽ പുത്തനുണർവ് നൽകുവാൻ പോന്ന ഉത്തമ ലേഖനമായി മാറി. കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ അഗ്രഗണനായ വീട്ടി സമൂഹത്തെ സമുദായത്തെ ശുദ്ധീകരിക്കുന്ന മേഖലകളിൽ വ്യാപൃതനായപ്പോൾ തന്നെ മണ്ണിൻ്റെ മണമറിയാനും മടിച്ചില്ല. കൃഷിയെ ആവോളം സ്നേഹിക്കുകയും കാർഷിക സംസ്കൃതിയിൽ ഊറ്റം കൊള്ളുകയും ചെയ്ത വീട്ടി ഋതുഭേദങ്ങളെ തിരിച്ചറിയുകയും അതിൻ്റെ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിവട്ടം എന്ന ലേഖന സമാഹാരത്തിൽ അത് പ്രകടമാണ്. രജനീരംഗമെന്ന ആദ്യത്തെ ചെറുകഥാ സമാഹാരത്തിനു ശേഷം അനേകം കൃതികൾ ആ പൊൻതൂലികയിൽ നിന്നും വാർന്നു വീണു. ദക്ഷിണായനം, വെടിവട്ടം, കർമ്മവിഭാഗം, കരിഞ്ചന്ത, ജീവിതസ്മരണകൾ, എൻ്റെ മണ്ണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയവ അവയിൽ പ്രധാനങ്ങളാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ദേശീയ ജീവിതത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും സാമുദായിക ജീവിതത്തിൻ്റെയും അമരത്തിരുന്ന് ശുദ്ധികലശം ചെയ്ത വീട്ടി തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും പ്രവർത്തനം കൊണ്ടും കേരള ജനതയുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന പ്രതിഭയായി നിലകൊള്ളുന്നു.